നമസ്തേ. റൂട്ട് റൂട്ട്സിലേക്ക് സ്വാഗതം. തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള അമരവിളയിലാണ്. അമരവിളയിലെ ചരിത്ര മാളികയിൽ ഇവിടെ നമ്മുടെ പൂർവികർ ശേഷിപ്പിച്ചു പോയ ഒരുപാട് അമൂല്യനിധികൾ അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്ന ചരിത്ര മാളികയാണ് ഇത്. നെയ്യാറ്റിൻകരയിലെ അമരവിളയിൽ നാഞ്ചിനാടിൻ്റെ ചരിത്രം നിറച്ച ഒരു മാളികയുണ്ട്. തിരുവിതാംകൂറിൻ്റെ ഇന്നലകളെക്കുറിച്ച് പറയാതെ പറയുന്ന ധാരാളം പുരാവസ്തുക്കൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന അന്നുകാലത്തെ സംസ്കാരം വിളിച്ചോതുന്ന നിർമ്മിതികൾ. തിരുവിതാംകൂറിൻ്റെ ചരിത്ര സംരക്ഷണ സ്മാരകമാണിത്. സംഘമായെത്തുന്ന സ്കൂൾ കുട്ടികൾക്ക് ചരിത്രം കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുന്നു ഈ സ്വകാര്യ മ്യൂസിയം. നമ്മളിവിടെ വരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് തന്നെയാണ് അവരുടെ പഠനകാലം ഒരു ഡിഗ്രി തലത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കാത്ത കാര്യമാണ്. ഇവിടുത്തെ ഒരു 3 മണിക്കൂർ സന്ദർശനം കൊണ്ട് കുട്ടികൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിൽ തട്ടുന്നതായിട്ടുള്ള അവൻ്റെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചു എന്നുള്ളത് ഇവിടെ കണ്ട് മനസ്സിലാക്കി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട 32 ഭാഗങ്ങളാണ് ഈ മാളികയ്ക്കുള്ളത്. 7800 പുരാവസ്തുക്കൾ ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നു. 13800 താളിയോലകളും ശിലാഫലകങ്ങളും ചെമ്പുഫലകങ്ങളും ഉൾപ്പെടുന്ന ലിഖിതങ്ങൾ ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സൂക്ഷിച്ചിരുന്ന അതേ രീതിയിലാണ് ഇവിടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ പുരാവസ്തുവിനും ഓരോ ചരിത്രം പറയാനുണ്ട്. വിശ്വാസത്തിനു പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഇവിടെ നിന്ന് ചരിത്ര മാളിക കാണാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. ഒരു കൽച്ചക്ക് കാണാം. കൽച്ചക്ക് എന്നത് ഈ ചക്ക് ആദ്യകാല യന്ത്രം കൂടിയായിരുന്നു. ഈ കൽച്ചക്കിൽ വലിയൊരു ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മണ്ണ് ആയിരക്കണക്കിന് വർഗത്തിൽപ്പെട്ട മണ്ണ് തന്നെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഭൂമിയിലെ പാറകളും. ആയൂർ ശാസ്ത്ര വിധിപ്രകാരം ഓരോ ധാന്യങ്ങളും ആട്ടിയെടുക്കേണ്ട കൽച്ചക്കൽ പണ്ട് നിർമ്മിക്കപ്പെടുന്ന ഓരോ വർഗത്തിൽപ്പെട്ട പാറയിലാണ്. ഈ കാണുന്ന കൽച്ചക്കൽ പണ്ട് നല്ലെണ്ണയാണ് കൂടുതലെടുത്തിരുന്നത്. പന്ത്രണ്ടടി ഉയരത്തിലും ഏകദേശം 8 അടി വീതിയിലുമുള്ള 400 വർഷം പഴക്കമുള്ള വലിയ തലവാതിലാണ് ചരിത്ര മാളികയ്ക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആദ്യം കാണാനാവുക. അകത്ത് 16 കെട്ടിനകത്താണ് എല്ലാ അമൂല്യ ശേഖരങ്ങളും. പുതിയ കാലത്തെ മനുഷ്യർക്കറിയാത്ത ഉപകരണങ്ങളും നിത്യോപയോഗ വസ്തുക്കളും അത് നിർമ്മിച്ചതിന് പിന്നിലെ ബുദ്ധിപൂർവതയുമെല്ലാം മാളികയ്ക്കുള്ളിലെ ശേഖരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പൂർവികരുടെ നമുക്കറിയാത്ത ജീവിതശൈലിയെക്കുറിച്ചും ഇവിടെ ഈ 7800 പരം വരുന്ന പുരാവസ്തുക്കൾക്കും ഓരോ ചരിത്രങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ കാണുന്ന അങ്കണം, ഈ ചരിത്രമാളി മുതൽ 16 കെട്ടാണ്. ഈ 16 കെട്ടിനകത്തും വലിയൊരു സംസ്കാരമുണ്ട്, വലിയങ്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന മുൻഭാഗത്ത് കാണുന്ന ഈ തലവാതിൽ കാണുന്നൊരു മണ്ഡപമുണ്ട്.
ഈ തലവാതിലെന്ന് തന്നെ പറയുമ്പോഴേക്കും അതിനൊരു സയൻസ് ഉണ്ട്. ഭൂമിശാസ്ത്ര വിധി പ്രകാരം അല്ലെങ്കിൽ തച്ച് ഗണിത ശാസ്ത്രം ഇതിൽ വർണ്ണയാണല്ലോ. അപ്പോൾ അതിന് പ്രകാരം വാസ്തു പുരുഷൻ്റെ അല്ലെങ്കിൽ വാസ്തു ഭഗവാന്റെ തല വരുന്ന ഭാഗമാണ് കിഴക്ക് വടക്ക് കോണം. ചരിത്രവും സംസ്കാരവും സമന്വയിക്കുന്ന നിർമ്മിതികൾ പരമാവധി ശേഖരിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. വളർന്നുവരുന്ന തലമുറയ്ക്ക് നമ്മുടെ ധനികമായ സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധം വേണമെന്ന ആഗ്രഹമാണ് ഇങ്ങനെയൊരു മ്യൂസിയം യാഥാർത്ഥ്യമായതിനു പിന്നിൽ. ഒപ്പം പുരാതന കാലത്തെ അമൂല്യ വസ്തുക്കൾ ഇനിയുമേറെ കാലം സൂക്ഷിച്ചു വെക്കണമെന്ന ആഗ്രഹവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും അമൂല്യമായി അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഓരോ വസ്തുവിനും ഓരോ ചരിത്രം, ഓരോ കാലം നമ്മളോട് പറയാനുണ്ട്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് ചരിത്രമാളിക പോലുള്ള 32 നിർമ്മിതികൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഇന്ന് ഫൗണ്ടേഷനായി പ്രവർത്തിക്കുന്ന ചരിത്രമാളിക പത്മനാഭപുരം കൊട്ടാരത്തിനോട് ചേർന്നായിരുന്നു നിലനിന്നിരുന്നത്. ചുറ്റുമാളിക എന്നറിയപ്പെട്ടിരുന്ന ഈ നിർമ്മിതി നാശത്തിന്റെ വക്കിലായിരുന്നത്ര. വർഷങ്ങളുടെ പ്രയത്നഫലമായി ഈ മാളിക അവിടെ നിന്ന് അഴിച്ചെടുത്ത് അമരവിളയിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. ഈ ഉലക്ക നിൽക്കുന്ന ഭാഗത്തെ ചക്കിനകത്തെ കുട്ടക്കുഴി എന്നറിയപ്പെടുന്നത്. നമ്മളിങ്ങനെ ഇതിനകത്ത് ധാന്യങ്ങൾ ചാട്ടുമ്പോഴേക്കും ഈ കുട്ടക്കുഴിക്കകത്ത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ അതിൻ്റെ ധാന്യങ്ങൾ ചതഞ്ഞരഞ്ഞ് എണ്ണ താഴോട്ട് പോയി പിണ്ണാക്കുകൾ ഇങ്ങനെ പാളികളായിട്ട് മുകളിലോട്ട് വരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉലക്ക പൊക്കി കോരിയെടുക്കുന്ന ഒരു സംസ്കാരം അവരുടെ ഉണ്ടായിരുന്നത്. ഇത് നമ്മളിവിടെ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ മുൾഭാഗത്തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ പൂമുഖമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ധാരാളം ഗൃഹോപകരണങ്ങൾ ചരിത്രമാളികയിൽ കാണാൻ കഴിയും. അക്കാലത്തെ തൊഴിൽ യന്ത്രങ്ങൾ, യാത്രാവാഹനങ്ങൾ, അടുക്കളയുപകരണങ്ങൾ എല്ലാം 1934 മഹാത്മാഗാന്ധി സഞ്ചരിച്ച കാളവണ്ടിയും 1968 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സഞ്ചരിച്ച കാളവണ്ടിയുമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. 14 ലോകങ്ങളെ പ്രതിനിധീകരിച്ച് 14 ചുറ്റുകഴുക്കോലുകളിലാണ് പൂമുഖത്തിന്റെ കൂട്ട് നിർത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ തിരുവിതാംകൂർ ചരിത്രത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നാഴി കിണറാണ്. ഈ കിണറിന് നോക്കിയാൽ ഇത് ഇതിൻ്റെ നിർമ്മാണ ശൈലി പരിപൂർണമായിട്ടുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പടിപ്പരയ്ക്കകത്ത് 41 താഴ്ച കിണറുള്ള ഒരേ ഒരു കിണറാണെന്നത്. നാഴിക്കിണർ എന്നുള്ള പേരിന് വരാൻ കാരണം ഇതിനകത്ത് പഞ്ചേന്ദ്രിയ ഔഷധികളുണ്ട്. നോക്കണം, ഇതിനങ്ങോട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കാണാം. ഈ ഇതിലെ ജലം പ്രധാനമായിട്ട് കുടിക്കാൻ ഉപയോഗിക്കില്ല. പ്രധാനമായിട്ട് ഈ കാണുന്ന കിണ്ടികളുടെ അകത്തും ഇതിൻ്റെ ഉള്ളറയ്ക്കകത്ത് കാണുന്ന മണ്ഡല കളരിത്തറയ്ക്കകത്ത് ജലാഭ്യാസ സമയത്ത് മണ്ഡല കളരിത്തറ ഇതിനകത്തുള്ള പിരി കണ്ണറ തുറക്കുമ്പോഴേക്കും അതുവഴി വെള്ളം അങ്ങകത്ത് ഇറക്കേണ്ട സംവിധാനം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ തുറന്നിട്ടേക്ക് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത്
അപ്പോൾ ഇതെങ്ങനെ തുറന്നു വയ്ക്കുന്നതാണ്, അമാവാസ്യയിലും പൗർണമിയിലും തുറന്നു വയ്ക്കുന്ന രീതിയാണിത്. ഇതിന് വെള്ളം കോരിയെടുക്കാനാണെങ്കിൽ വേറെ ഒരു സംവിധാനമുണ്ട്. ഇതിനെ നേരെ പല വലിയ ശേഷം നേരെ ഇതിനെ മുകളിലോട്ടാക്കിയ ശേഷം ഇതിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മര കപ്പിയുണ്ട്, അക്കാണ് വെള്ളം കോരിയെടുക്കാൻ സാധിക്കുന്നുള്ളു. അത്ഭുതങ്ങൾ ഒളിപ്പിച്ച അടുത്ത കെട്ടിടം പടിമേടയാണ്. തടിയിൽ തീർത്ത ഒരാന നിൽക്കുന്ന പൂമുഖം. ഈ ആനയുടെ ശില്പം നിൽക്കുന്ന രീതിക്ക് പിന്നിലും ശാസ്ത്രമുണ്ട്. ഉടമ്പറയ്ക്കകത്ത് നെല്ല് നിറയുമ്പോൾ ആന ഇതേപോലെ പത്തായത്തെ നോക്കി നിൽക്കുകയും ഉടമ്പറയ്ക്കകത്ത് നെല്ല് വാരി തീരുമ്പോഴേക്കും ആന തിരിഞ്ഞ് കാറോട് നോക്കി നിൽക്കുകയും അപ്പം മനസ്സിലായി. ഇടത്തോട്ടും വലത്തോട്ടും പാരം കൊണ്ട് കയറുമ്പോൾ ഒരു വസ്തു ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്നതിന് ഏറ്റവും വലുതാണ്. അപ്പോൾ ഇതിന് അതിനുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷേ 480 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. മാളികയുടെ ഒരു വശത്ത് മരുത്വപ്പെട്ടി അഥവാ മരുന്നുപെട്ടിയുണ്ട്. തടിയിൽ തീർത്ത ഈ പെട്ടിക്ക് 117 അറകൾ. അതിൽ 108 അറകളിൽ പലതരം അസുഖങ്ങൾക്കുള്ള മരുന്നുകളും 9 അറകളിൽ പാഷാണങ്ങളും സൂക്ഷിച്ചിരുന്നു പണ്ട്. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അരകല്ലുകൾ, ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, മരുന്നുരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നവ, ഓരോ തരം ധാന്യവും പൊടിക്കാൻ പ്രത്യേക തിരികല്ല്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ തിരിച്ചിരുന്ന് ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഈ കല്ലുകളിൽ ഇന്ന് പൊടിയുന്നത് ചരിത്രത്തിന്റെ അടരുകളാണ്. ഈ കളരിമുഖത്തൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ രണ്ട് തൂണ്, ഒരു തൂണുണ്ട്, ഒരു ആനയുണ്ട്. ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയല്ല ഈ തൂണ് നിർത്തിയിട്ടുള്ളത്. ഇതിന് സമ്പത്തൂണെന്ന് ധനത്തൂണെന്നുള്ള പേരിലൊക്കെയാണ് പഴയത്തെ രീതികൾ പറഞ്ഞിട്ടുള്ളത്. ഇത് 480 വർഷങ്ങൾക്ക് മുമ്പായിട്ടുണ്ടായ ATM ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിക്കണം ഇതിനകത്തായിരുന്നു. ഇതിലെൻ്റെ മരച്ചാവികളുണ്ട്. ഇതിനെ കീഴ്പോട്ട് ഊരിയെടുത്തിട്ട് സ്വർണ്ണ നാണയം ഇവിടെ വെച്ച ശേഷം മുകളിൽ ആ ചാവി ഉയർത്തുമ്പോഴേക്കും തൂണിൻ്റെ ഉള്ളറിലോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് നമ്മൾ സ്വർണ്ണ നാണയം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ സ്വർണ്ണ നാണയം നേരെ ചെന്ന് സംഭരിക്കുന്നത് ഉടമ്പറരെ നെല്ലിടുന്ന നെല്ലിൻ്റെ അടിയിൽ ഒരു രഹസ്യം അറയ്ക്കാത്താണ് ചെന്ന് വിടുന്നത്. കെട്ടിടത്തിന് 3 വാതിലുകളാണുള്ളത്. കിഴക്കേപ്പുര, തെക്കേപ്പുര, അങ്കണവാതിൽ. ഇവിടെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കലാകായിക വിദ്യകൾ അഭ്യസിച്ചിരുന്ന സ്ഥലവും ആചാര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലവും ഇതാണ്. വാതിലിൻ്റെ കട്ടിളയ്ക്ക് മുകളിൽ സൂര്യചന്ദ്രന്മാരുടെ മാതൃകയും പഞ്ചലോഹം കൊണ്ട് തീർത്ത ഗൗളികളുമുണ്ട്. ചരിത്ര മാളികയിലേക്ക് കയറുമ്പോൾ ആ കാഴ്ച അവിടെ തന്നെ തീരുമെന്നാണ് തോന്നുക. പക്ഷേ തുരങ്കങ്ങളാൽ ബന്ധിച്ച ഭൂഗർഭ അറകളും ഈ മാളികയിലുണ്ട്. കളരിത്തറയും സൂതികാഗൃഹവും കെടാവിളക്കുമെല്ലാം 100 മുമ്പുള്ള കാലവും ജീവിതവും ഓർമ്മിപ്പിക്കുന്നു. തെക്കേപ്പുരയിൽ 8 ബൂട്ടുകളുണ്ട്. ഇവിടെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. കാൽപ്പെട്ടിയിലാണ് ലിഖിതങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ചരിത്രമുറങ്ങുന്ന അമൂല്യരേഖകൾ, വിവിധ ശാസ്ത്രങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചുമൊക്കെ വിശദമായി ഈ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അമൂല്യമായ ധാരാളം ഗ്രന്ഥങ്ങളും പഴയകാലത്തെ നിർമ്മിതികളുമൊക്കെ ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നാഞ്ചിനാടിൻ്റെ ചരിത്രവും പൈതൃകവും സംസ്കാരവുമൊക്കെ ഈ ചരിത്ര മാളികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി ഉപകരണങ്ങളും ഇവിടെ കാണാം. പണ്ട് തുരങ്കപാതയിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്നത് പാണിവിളക്കാണ്. കളരിവിളക്ക്, ശാസ്താവിളക്ക്, തൂക്കുവിളക്ക്, ത്രിതല വിളക്ക് എല്ലാം ചരിത്ര മാളികയിൽ നമുക്ക് കാണാം.
ചടങ്ങിനും ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, ഒറ്റത്തിരി മുതൽ ഏഴ് തിരിയിട്ട് കത്തിച്ചിരുന്ന വിളക്കുകൾ, ഒന്നരയിടങ്ങഴി എണ്ണകൊള്ളുന്ന, കമഴ്ത്തിയാലും വെള്ളത്തിൽ വീണാലും അണഞ്ഞു പോവാത്ത അന്നക്കാൽ വിളക്ക്, മുകളിൽ കണ്ട സ്തൂപങ്ങളെ പണ്ട് കൂന്തമുനകൾ എന്നുള്ള വിലക്കാണ് പണ്ട് അറിയപ്പെട്ടത്. അമ്പരചൂണ്ടികൾ എന്ന വില അറിയപ്പെട്ടു. അതിനകത്ത് ഒരു സയൻസ് ഉണ്ട്. ഇതിനകത്ത് നവധാന്യങ്ങളാണ് നിറച്ച് വെക്കാറ്. കാരണം പ്രളയമോ മറ്റ് വെള്ളപ്പൊക്കമോ എന്ന സമയത്ത് നമ്മളെ ഭൂപ്രദേശത്ത് ധാന്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ജലം ഒഴുകിക്കൊണ്ട് പോയാൽ തന്നെ ആ കാണുന്ന സ്തൂപങ്ങളെ പൊട്ടിച്ച് നമ്മൾ പാകിയാൽ മാത്രം മതിയെന്നാണ് പറയുന്നത്. ഉദാഹരണം, നമ്മളിപ്പോൾ കാണുന്ന നെൽമണിക്ക് തന്നെ 120 വർഷമാണ് അതിൻ്റെ ആ ധാന്യം കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് നവധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1800 കാല അഭ്യസിച്ചിരുന്ന ഇടത്ത് കുമ്പിൾ വൃക്ഷം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പടിമേടയുണ്ട്. ഇവിടെ മാളികയുടെ താഴെയായി ഒരുക്കിയിരിക്കുന്ന കളരിയുണ്ട്. 27 ശിഷ്യന്മാർക്ക് ഒരേ സമയം കളരി അഭ്യസിക്കാൻ പാകത്തിലുള്ള 41 കോൽ ചുറ്റളവുള്ള മണ്ഡല കളരി മണ്ണിന് താഴെയായാണ് സജ്ജമാക്കിയിരിക്കുന്നത് എങ്കിലും നടുമുറ്റത്തിൻ്റെ തുറവിയിലൂടെ ഇവിടേക്ക് സൂര്യപ്രകാശമെത്തും. തളത്തിൻ്റെ വശത്തിലൂടെയാണ് കളരിയിലേക്ക് ഇറങ്ങാൻ കഴിയുക. മഴ പെയ്താലും വെള്ളം വീഴാത്ത, നിർത്തിയിട്ടിരിക്കുന്ന വെള്ളം പാത്തിയിലൂടെ ഓവു വഴി കളയാൻ കഴിയുന്ന സംവിധാനവും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. കളരിയുടെ ഒരു വശത്ത് അഴികളുള്ള ജാലകമുണ്ട്. ഇതിനപ്പുറത്ത് ഒരാൾക്ക് നിന്ന് വീക്ഷിക്കാൻ പാകത്തിൽ കണ്ണറ ജാലകം. ശിഷ്യന്മാർ കാണാതെ അവരുടെ കഴിവുകളും ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഗുരുക്കന്മാർക്ക് സൗകര്യമൊരുക്കിയിരുന്നത് ഈ സംവിധാനമാണ്. കളരിയുടെ വശത്തായി കെടാവിളക്കും, കാലങ്ങളായി പ്രകാശം ചൊരിയുന്ന വിളക്ക്. ഈ അറയിൽ നിന്ന് ഒരു തുരങ്കമുണ്ട്. തുരങ്കത്തിന് കഷ്ടിച്ച് 3 അടി ഉയരമേയുള്ളൂ. തുരങ്കത്തിനറ്റത്ത് സൂതികാഗൃഹം, പ്രസവവും തുടർന്നുള്ള ചികിത്സകളും നടത്തിയിരുന്ന സ്ഥലം. ചികിത്സയ്ക്കായുള്ള എണ്ണത്തോണിയും രക്തചന്ദനം കൊണ്ടുള്ള കട്ടിലും തൊട്ടിലും ഇവിടെയുണ്ട്. സൂതികാഗൃഹത്തിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ എത്തിച്ചേരുക തായ്മാളികയിലെ പ്രധാന മുറിയിലേക്കാണ്. ഈ പ്രധാന വാതിൽ നാദകവാടം എന്നറിയപ്പെടുന്നു. തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ആനയുടെ ചിഹ്നം വിളി പോലുള്ള ശബ്ദം കേൾക്കാം. പുറകിലായാണ് അടിച്ചൂട്ടുപുര. വലിയ അടുപ്പുകളും പാത്രങ്ങളും ഉരുളികളുമെല്ലാം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിലെ പാചകം ഇവിടെയാണ്. തായ്മാളികയും നടുമുറ്റവും കളരിയും ഉരൽക്കളവും വാസാന്ത്യമാളികയും എല്ലാം നമ്മൾ കാണാതെ അറിയാതെ പോയ ആരുടെയൊക്കെയോ സ്പർശമേറ്റ ശേഷിപ്പുകൾ, പോയ കാലത്തെ പ്രതാപം പേറിയ വസ്തുക്കൾ, മൺമറഞ്ഞവരുടെ ബാക്കിപത്രങ്ങൾ. നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ള 100 ആണ്ടുകൾക്ക് മുമ്പുള്ള തിരുവിതാംകൂറിലേക്ക് പോയി വന്ന അനുഭവമാണ് ഈ ചരിത്രമാളിക കണ്ടിറങ്ങുമ്പോൾ നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചരിത്രവും സംസ്കാരവും പൈതൃകവും ഒക്കെ തേടിയിട്ടുള്ള യാത്രയിൽ ഈ ചരിത്രമാളിക ഇടം പിടിച്ചതും. റൂട്ട് റൂട്ട്സിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണും. നമസ്തേ.